നമസ്കാരം. ഞാൻ ആദർശ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ സാന്നിധ്യമറിയിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പ്രവാസി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ അതിന്റെ 5-ാം വാർഷികവും സ്ഥാപക ദിനവും ആചരിക്കുന്ന ഈ വേളയിൽ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ലോക മലയാളി ഫെഡറേഷന്റെ സ്ഥാപക ദിനവും 5-ാം വാർഷികവും ആഘോഷിക്കുന്ന ഈ വേളയിൽ പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാലയുടെ സാരഥി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് അവർക്ക്. ലോകത്തുള്ള 162 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ലോകത്തെക്കുറിച്ച് ഏറ്റവും വലിയ ഒരു മലയാളി സംഘടനയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ ശ്രേഷ്ഠ ഭാഷാ പണ്ഡിത പദവി നൽകി എന്നെ ഒമാനിൽ നിന്നും ആദരിച്ചത്. ലോകത്തുള്ള എല്ലാ മലയാളികളെയും ഒരു കണ്ണിയിൽ കോർത്തിണക്കാൻ സാധിക്കുന്നൊരു വലിയ പ്രസ്ഥാനമെന്ന നിലയിൽ ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും മാതൃഭാഷയെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരിക്കണമെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ലോക മലയാളി ഫെഡറേഷൻ. അവരുടെ കർമ്മ പദ്ധതികളിൽ ഭാഗഭാക്കാകാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ, തുടർന്നും ഇതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി തുടരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം അങ്ങോളം നിങ്ങളോടൊപ്പം സഹകരിക്കുന്നതിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സർവ്വവിധ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. ഹായ്, നമസ്കാരം. ഞാൻ ജയദേവ് കലവൂർ. വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5-ാം വാർഷിക ആഘോഷത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര സേവന രംഗത്ത് വേൾഡ് മലയാളി ഫെഡറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും വിലമതിക്കാനാവാത്തതാണ്, വിലപ്പെട്ടതാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആൾ ദ വെരി ബെസ്റ്റ്. നമസ്കാരം. മലയാളിയുടെ അഭിമാനമാണ് WMF അല്ലെങ്കിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ. കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെ 6 കോണ്ടിനെന്റ്സിൽ, ഏകദേശം 162 രാജ്യങ്ങളിൽ WMFന് പ്രത്യേകമായ തങ്ങളുടെ ഒരു മുദ്ര പതിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിനിടയിൽ നിരവധി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും WMF നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഈ 5-ാമത്തെ വാർഷികത്തിനും സ്ഥാപക ദിനത്തിനും എന്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഈ ജൈത്ര യാത്ര തുടരട്ടെ. പ്രിയമുള്ള വേൾഡ് ഫെഡറേഷൻ, മലയാളി ഫെഡറേഷന്റെ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട അതിൻ്റെ സാരഥികളെ, ലോക മലയാളി ഫെഡറേഷന്റെ 5-ാം വാർഷികവും അതിൻ്റെ രൂപീകരണ ദിനവും ആചരിക്കുന്ന ഈ അവസരത്തിൽ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ മലയാളികളെ പ്രതിനിധീകരിക്കുന്ന ഈ പ്രസ്ഥാനം ലോകത്ത് മറ്റൊരു സംഘടനയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയുമുള്ള മലയാളികളെ ഒരു കൊടിക്കീഴിൽ അണിനിരത്താനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ആശയവിനിമയം നടത്താനും മാതൃരാജ്യത്തോടും മാതൃസംസ്ഥാനത്തോടും സ്നേഹപൂർവമായ നീതി പുലർത്താനും കഴിയുന്ന ഈ സംഘടന മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തെ ആ എല്ലാ ജനങ്ങളുടെയും സാഹോദര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും ബഹുദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവട്ടെ എന്ന ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നോർക്കാ റൂട്ട്സിന്റെയും ലോക കേരള സഭയുടെയും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ
അതിൻ്റെ അഞ്ചാം വാർഷികവും സ്ഥാപക ദിനവും ആചരിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കും എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ മനു വർമ്മ. കഴിഞ്ഞ 5 വർഷങ്ങളിലായി 6 ഭൂഖണ്ഡങ്ങളിൽ 162 രാജ്യങ്ങളിൽ സാന്നിധ്യമറിയിച്ച് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ 5ാം വാർഷികവും സ്ഥാപക ദിനവും കൊണ്ടാടുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി. നമസ്കാരം. ഹായ്, നമസ്കാരം, നമസ്തേ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജസാഹിബാണ്. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ, ചാരിറ്റിയിലെ നമ്പർ 1 ആണ്. 162 രാജ്യങ്ങളിൽ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ഈ 5ാം വാർഷികം ആഘോഷിക്കുന്ന വേൾഡ് മലയാളി ഫെഡറേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം, ഞാൻ അശോകൻ. 5 വർഷം കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാഷ്ട്രങ്ങളുടെ സാന്നിധ്യമറിയിച്ച് ഓസ്ട്രിയ ആസ്ഥാനമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ WMF അതിൻ്റെ സ്ഥാപക ദിനവും 5ാം വാർഷിക ആഘോഷം നടക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് ബാബു. ഓസ്ട്രിയ ആസ്ഥാനമായി 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ, അതായത് WMF, ഈ വരുന്ന സെപ്റ്റംബർ 21 സ്ഥാപക ദിനവും 5ാം വാർഷികവും ആഘോഷിക്കപ്പെടുകയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച WMF-ന് ഇനിയും മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാചുലേഷൻസ്. നമസ്കാരം, ഞാൻ കലാഭവൻ ജിൻഡോ. വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന സംഘടനയുടെ 5ാം വാർഷികവും സ്ഥാപക ദിനവും സെപ്റ്റംബർ 21 നടത്താൻ പോവുകയാണ്. 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മലയാളി പ്രവാസി കൂട്ടായ്മയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇളയകലാകാരൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വേൾഡ് മലയാളി ഫെഡറേഷൻ WMF സ്ഥാപക ദിനാചരണവും 5ാം വാർഷികവും 21/9/2021 നടക്കുന്നതായി ഞാൻ അറിഞ്ഞു. വളരെ അധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ സാന്നിധ്യമറിയിച്ച നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ 5ാം വാർഷിക സ്ഥാപക ദിനം 21 സെപ്റ്റംബർ 2021 ആചരിക്കുമ്പോൾ മാവേലിക്കൽ ലോക്സഭ അംഗമെന്നിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റിലും ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചീഫ് വിപ്പ് എന്നിലും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളും സേവന സന്നദ്ധ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഈ അടുത്ത കാലത്ത് എൻ്റെ പാർലമെൻറ് മണ്ഡലത്തിൽപ്പെട്ട കൊട്ടാരക്കരയ്ക്ക് സമീപം സദാനന്ദപുരത്തുള്ള ബിജു എന്ന ചെറുപ്പക്കാരൻ ആഫ്രിക്കൻ കൺട്രിയിൽ വെച്ച് കോവിഡ് വന്ന് മരിച്ചപ്പോൾ ആ മൃതശരീരം നാട്ടിലെത്തിക്കുവാൻ വേണ്ടി വേൾഡ് മലയാളി ഫെഡറേഷൻ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്, ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ നേരിട്ട് അനുഭവമുള്ള ഒരു പ്രവാസി മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ 5ാം വാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ എളിയവനായ എനിക്ക് അതിൽ അതിങ്ങനെയൊക്കെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിലുമായ ഭാവം അർപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ മലയാളി സഹോദരങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നമ്മുടെ മലയാളി സഹോദരങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കുവാൻ നിങ്ങൾ നടത്തുന്ന
വളരെ ശ്രേഷ്ഠകരമായ പ്രവർത്തനങ്ങളാണ്. അതൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങളേക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. നിങ്ങളുടെ സംഘടന നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുമി. കഴിഞ്ഞ 5 വർഷങ്ങളിലായി 6 ഭൂഖണ്ഡങ്ങളിൽ 162 രാജ്യങ്ങളിൽ പരന്ന് വളരെ മികവുറ്റ രീതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ കാഴ്ചവെക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടന വേൾഡ് മലയാളി ഫെഡറേഷൻ WMF അഞ്ചാം വാർഷികവും സ്ഥാപക ദിനവുമാണ് ഈ വരുന്ന സെപ്റ്റംബർ 21. ഒരുപാട് സന്തോഷം മനസ്സ് നിറച്ച് ഞാൻ നേരുകയാണ്. നമസ്കാരം, ഞാൻ മുനവറലി ശ്യാപ്പങ്ങളാണ്. വേൾഡ് മലയാളി ഫെഡറേഷൻ WMF എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് 5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ 5ാം വാർഷിക പരിപാടി ഈ സെപ്റ്റംബർ 21 നടക്കുകയാണ്. ഇതിനകം തന്നെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരുപാട് സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രിൻസും അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളെ ലോകത്ത് ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ ഔദ്യോഗിക കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ വിയന്നയിൽ തന്നെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ഒന്നുകൂടി ഓർക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ഈ ഒരു ചടങ്ങിന് നേരുകയാണ്. ജയ് ഹിന്ദ്. നമസ്കാരം. ഹായ്, നമസ്കാരം. ഞാൻ ഷാഹിദ കമ്മദ്, വനിതാ കമ്മീഷൻ അംഗം, പ്രവാസി മലയാളികളുടെ സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ 5ാമത് വാർഷികവും സ്ഥാപക ദിനവും ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രവാസികൾ അല്ലെങ്കിൽ പ്രവാസി സംഘടനകൾ എന്നും നമ്മുടെ നാടിൻ്റെ സമ്പത്തും ശക്തിയും സ്നേഹവും കരുതലുമാണ്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും പ്രവാസികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ വാർഷിക ആഘോഷങ്ങൾക്കും ജന്മദിനത്തിനും എൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. താങ്ക് യു. Good evening. I'm Indian ambassador to Lebanon. I am currently visiting Vienna, and I realized that this is the 5th anniversary of World Malayali Federation. I am here at the headquarters of World Malayali Federation, and I wish them all the best. And I fondly remember when I was posted in Vienna, I was there when it was founded, and I have every fond memories of all the office bearers of World Malayali Federation, especially Mr. Prince and all his colleagues. And I know it is a federation which is in a large number of countries. They have an office in Lebanon also, and they are trying to help their community everywhere. So I wish all the best to the World Malayali Federation, and I wish them happy 5th anniversary. ഞാൻ രശ്മി അനിലാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം 5 വർഷങ്ങളായി 6 ഭൂഖണ്ഡങ്ങളിൽ, അതായത് 162 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഓസ്ട്രിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ WMF വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ 5ാം വാർഷികവും സ്ഥാപക ദിനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ 21 വേൾഡ് മലയാളി ഫെഡറേഷൻ സ്ഥാപക ദിനാചരണവും 5ാം വാർഷികവും ആഘോഷിക്കുകയാണ്. ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. 162 രാജ്യങ്ങളിലായി തങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ലോക മനസ്സുകളിൽ ഇടം നേടിയ WMF എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നവാസ്. നമസ്കാരം, ഞാൻ സിന്ധുരാജ്. വേൾഡ് മലയാളി ഫെഡറേഷൻ 5ാം വാർഷികം ആഘോഷിക്കുക, ഒപ്പം അതിൻ്റെ സ്ഥാപക ദിനത്തിൻ്റെ ആചരണം. 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ ഫെഡറേഷൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ആശംസകൾ. 5ാം വാർഷികം ഗംഭീരമാവട്ടെ. പുതിയ പുതിയ ഒരുപാട് കർമ്മ മേഖലകളിലേക്ക് കടക്കുവാനും ഒരുപാട് വിദേശ മലയാളികൾക്ക് താങ്ങായും തണലായും ഈ സംഘടന മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം,
ഞാൻ പ്രവീൺ പരമേശ്വരൻ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ സ്ഥാനിധ്യം അറിയിച്ച നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ ഞാൻ കൂടിയാകെ തറവാടിൻ്റെ ഭാഗമാണ്. അതിൻ്റെ 5th വാർഷികവും സ്ഥാപക ദിനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ വക എല്ലാവിധമായ ആശംസകളും അഭിനവട്ടെ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രജിത് കുമാർ. കഴിഞ്ഞ 5 വർഷങ്ങളായി 6 ഭൂഖണ്ഡങ്ങളിൽ 162 രാജ്യങ്ങളിലായി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സ്വന്തം മലയാളികളുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ. ഈ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ 5th വാർഷികാഘോഷവും സ്ഥാപക ദിനാഘോഷം നടക്കാൻ പോകുന്നുവെന്നറിഞ്ഞു. ഈ ആഘോഷ പരിപാടികൾക്കും വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. ലോകം മുഴുവൻ പരന്നുകിടക്കുന്ന പ്രവാസി സംഘടനയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. ഈ വരുന്ന 21-ാം തീയതി ഫെഡറേഷൻ്റെ സ്ഥാപക ദിനാചരണവും 5-ാം വാർഷികവും ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ ഈ ഫെഡറേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ കൂടുതൽ ഗംഭീരമായ പരിപാടികളുമായി വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന പ്രവാസി സംഘടന മുന്നേറട്ടെ. ആശംസകൾ. ബഹുമാന്യ സുഹൃത്തുക്കളെ, വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ 5th വാർഷികവും സ്ഥാപക ദിനാചരണവും ഈ മാസം 25-ാം തീയതി സമുചിതമായി ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഏറ്റവും അടുത്ത ബന്ധു സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാ വേൾഡ് മലയാളി ഫെഡറേഷൻ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായി അറിയിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പരിമിതമായ സമയത്തിനുള്ളിൽ ഏതാണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ സംഘടനാ സാന്നിധ്യം സജീവമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിസ്മയകരമായ പുരോഗതിയാണ്, വളർച്ചയാണ്. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സന്നദ്ധ സേവന തൽപരതയോടുകൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, COVID-19 മഹാമാരിയുടെ കാലഘട്ടത്തിൽ, അതുപോലെ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പേമാരിയുടെ കാലഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ അത്താണിയായി മാറാൻ 162 രാജ്യങ്ങളിലായി 6 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെ നന്ദിയോടെ കേരളം സ്മരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സംഘടനകളിൽ ഒന്നായി വേൾഡ് മലയാളി ഫെഡറേഷൻ വളരുന്നതിൻ്റെ ഭാഗമാണ് സ്ഥാപക ദിനമായിട്ടുള്ള 2021 സെപ്റ്റംബർ 21-ാം തീയതി WMF 5th വാർഷികം കൂടി സമുചിതമായി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സംഘടന മുന്നോട്ടു പോകുന്നത്. നിങ്ങൾ നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും, അതുപോലെ തന്നെ മലയാളി സമൂഹത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും സാംസ്കാരികമായ ഔന്നത്യവുമൊക്കെ നിലനിർത്തിക്കൊണ്ട് ലോകത്താകമാനമുള്ള മലയാളികളെ കോർത്തിണക്കിക്കൊണ്ടുള്ള മഹത്തായ ഈ മലയാളി കൂട്ടായ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു, ഭാവുകങ്ങൾ അർപ്പിക്കുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും എൻ്റെ എല്ലാവിധമായ സഹായവും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ 21-ാം തീയതി 5th വാർഷികം ആഘോഷിക്കുന്ന സ്ഥാപക ദിനാചരണം സമുചിതമായി ആചരിക്കുന്ന ഈ സംരംഭത്തിന് ഈ സംഘടനയുടെ അഭിവാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം. ഞാൻ സോഹൻ സീരുലാലാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിലെ
മലയാളികൾക്ക് താങ്ങും തണലും പാവാൻ സാധിച്ച വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ സ്ഥാപക ദിനവും അഞ്ചാം വാർഷികവും ആഘോഷിക്കുകയാണ്. വേൾഡ് മലയാളി ഫെഡറേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ച സംഘടനയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ സ്ഥാപക ദിനം ആചരിക്കുന്ന ഈ 21-ാം തീയതി അതിൻ്റെ 5-ാം വാർഷിക ദിനം കൂടിയാണ് കൊച്ചി നഗരവുമായി ഏറ്റവും നല്ല നിലയിൽ സഹകരിച്ച് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള വേൾഡ് മലയാളി ഫെഡറേഷന് അതിൻ്റെ 5-ാം വാർഷിക ദിനത്തിൽ വ്യക്തിപരമായി എൻ്റെയും കൊച്ചി മേയർ എന്ന നിലയിൽ ഈ നഗരത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. നമസ്കാരം. ഞാൻ സുധീ കലാഭവനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 6 ഭൂഖണ്ഡങ്ങളിലായി 162 രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ച നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച് മുന്നേറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ അതിൻ്റെ 5-ാം വാർഷികവും സ്ഥാപന ദിന ആഘോഷവുമായ ഈ വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. ഞാൻ KS പ്രസാദ്. വേൾഡ് മലയാളി ഫെഡറേഷൻ 5 വർഷം മുമ്പ് രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി സംഘടന 6 ഭൂഖണ്ഡങ്ങളിലായി നിവർന്നു കിടക്കുകയാണ്. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത വേൾഡ് മലയാളി ഫെഡറേഷൻ ഇതാ 5 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വീണ്ടും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുകയാണ് അതിൻ്റെ പ്രവർത്തകർക്ക്. ബൈ. നമസ്കാരം. വേൾഡ് മലയാളി ഫെഡറേഷൻ 5 അഭിമാനകരമായ വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ലോകത്തെ 162 രാജ്യങ്ങളിൽ മലയാളികളെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഈ ചുരുങ്ങിയ 5 വർഷക്കാലം കൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായി WMF മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഞാൻ പോകുന്ന രാജ്യങ്ങളിലെല്ലാം മലയാളികളായിട്ടുള്ള ആളുകളെ കണ്ടുമുട്ടുന്നത് WMF പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത് സന്തോഷകരമായൊരു കാര്യമാണ്. 2018 പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ 2020 നടന്നിയ ഗ്ലോബൽ പാൻഡമിക്കായ കോവിഡ് ആണെങ്കിലും ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ WMF പല രീതിയിലുള്ള സഹായങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിന് നൽകിയിട്ടുണ്ട്. അത് റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണെങ്കിലും കോവിഡ് പാൻഡമിക്കിനെ ഫൈറ്റ് ചെയ്യാനാണെങ്കിലും വലിയ ഇടപെടൽ WMF നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അഭിമാനകരമായ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേൾഡ് മലയാളി ഫെഡറേഷൻ WMF ഈ വരുന്ന സെപ്റ്റംബർ 21-ാം തീയതി നിങ്ങളുടെ 5-ാമത് വാർഷികാഘോഷം നടത്തുന്ന വിവരം വലിയ സന്തോഷത്തോടെ എന്നെ മിസ്റ്റർ ഹരീഷ് നായരും മിസ്റ്റർ പ്രിൻസും അറിയിച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യപ്രകാരം WMF പ്രവർത്തകർക്കെല്ലാവർക്കും ഓൾ മെമ്പേഴ്സിനും 21-ാം തീയതിയിലത്തെ 5-ാം വാർഷികം ഗംഭീരമാകട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എൻ്റെ എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ നേരുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വർഷം നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ചൊന്ന് കൂടാം. ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും എൻ്റെ നല്ല നല്ല ആശംസകൾ. നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.